വാളയാറിൽ പോയ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ക്വാറന്റൈനിലാണോ അല്ല എങ്കിൽ അവരെന്തുകൊണ്ടാണ് ക്വാറന്റൈനിൽ പോവാത്തത് വാളയാറിലെത്തിയ നൂറുകണക്കിന് ആളുകൾക്ക് നടുവിൽ അവരെല്ലാവരും സാമൂഹിക അകലം പാലിക്കാതെ ഇടപെടുന്നത് കേരളം കണ്ടതാണ് ഇനി ഇവരിൽ ആർക്കെങ്കിലും കോവിഡ് സ്ഥിരീകരിച്ചാൽ ഈ കോൺഗ്രസ് നേതാക്കൾ പ്രാഥമിക കോൺടാക്റ്റുകളാണ് അവർക്ക് രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിട്ടും ഇവർ ക്വാറന്റൈനിൽ പോയോ ഇല്ല ഇനി ഇവർ നാട്ടിൽ ആരോടൊക്കെയൊപ്പം ഇടപഴകിക്കാണുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ ഇവരിലൊരാൾക്ക് കൊറോണ വന്നാൽ പാലക്കാട് ജില്ല മുഴുവൻ റെഡ് സോൺ ആവും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകണമെങ്കിൽ കാസർഗോഡ് ഇത്രയും രോഗികൾ ഉണ്ടായതിന്റെ കാരണം നോക്കിയാൽ മതിയാവും ഗൾഫിൽ നിന്ന് വന്ന ലീഗുകാരൻ നാട്ടിലെ കല്യാണത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും പോയി എല്ലാവരെയും കണ്ട് കറങ്ങി നടന്നു ഫലമോ കേരളത്തിലെ ഏറ്റവും കൊറോണ കേസുകളുള്ള ജില്ല കാസർഗോഡായി ഇടുക്കിയിലെ കോൺഗ്രസ് നേതാവിനെ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് നാം കാണില്ലല്ലോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇദ്ദേഹം പോയതിന്റെ പേരിൽ കുറച്ച് ദിവസം കേരളം തീ തിന്നതാണ് ആദ്യഘട്ടത്തിൽ കേരളത്തിൽ കൊറോണ വന്നപ്പോൾ ടീച്ചറമ്മയുടെ കേരളം കൊറോണയുടെ കാര്യത്തിൽ നമ്പർ വൺ എന്നായിരുന്നു പ്രചരണം അന്ന് കോൺഗ്രസ് പറഞ്ഞത് എല്ലാവരെയും കൃത്യമായി പരിശോധിക്കാത്തതിനാലാണ് രോഗം വന്നതെന്നാണ് എന്നാൽ ഇപ്പോൾ വാളയാറിൽ എല്ലാവരെയും പെട്ടെന്ന് കേരളത്തിലേക്ക് വിടണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇരുപതിനായിരം കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ പുച്ഛിച്ച കോൺഗ്രസ് കൊറോണ രോഗികളുടെ എണ്ണം കൂടുമ്പോൾ സന്തോഷിച്ച കോൺഗ്രസ് കൊറോണ വൈറസ് മുപ്പത് ഡിഗ്രിയിൽ നശിക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് കൊറോണ വന്നതിന് പിണറായി രാജിവെക്കണമെന്ന് പറഞ്ഞ കോൺഗ്രസ് തമിഴ്നാട് മോഡൽ ചികിത്സാരീതി നടപ്പിലാക്കണമെന്നും രാജസ്ഥാൻ മോഡൽ ചികിത്സാരീതി നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട കോൺഗ്രസ് അമേരിക്കൻ മോഡലാണ് കേരളത്തിൽ നടപ്പിലാക്കേണ്ടതെന്ന് പറഞ്ഞ കോൺഗ്രസ് സ്വന്തം നാട്ടിലേക്ക് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞ അതിഥി തൊഴിലാളികളെ ഇളക്കിവിട്ട് കലാപത്തിന് ശ്രമിച്ച കോൺഗ്രസ് നിയമസഭയിൽ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ കൂവി അപമാനിച്ച കോൺഗ്രസ് അവർ ഈ നാട് ഭരിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളം മൊത്തത്തിലൊരു കൊറോണ ആശുപത്രി ആയിരുന്നേനെ ഇന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം നോക്കൂ റെഗുലറായി ട്രെയിൻ ഓടണമെന്ന് ഇങ്ങനെ റെഗുലറായി ട്രെയിൻ ഓടിയാൽ ഏത് നാട്ടിൽ നിന്ന് എത്ര കൊറോണ രോഗികൾ ഈ നാട്ടിലെത്തുമെന്ന് കോൺഗ്രസിന് അറിയേണ്ടതില്ല എത്ര പേർ രോഗികളാകുമെന്ന് കോൺഗ്രസിന് അറിയേണ്ട ആവശ്യമില്ല ആരൊക്കെ മരിച്ചാലും എത്ര പേർക്ക് രോഗം വന്നാലും അടുത്ത ഭരണം തങ്ങൾക്ക് വേണമെന്ന് ചിന്തിക്കുന്ന നികൃഷ്ടജീവികളുടെ ഒരു കൂട്ടമാണിന്ന് കോൺഗ്രസ്